വാർത്തകൾക്കും പ്രത്യേക പരിപാടികൾക്കുമായി NBTV സബ്സ്ക്രൈബ് ചെയ്യൂ. രാഗങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ നമുക്ക് ഓരോ കാലഘട്ടങ്ങളിൽ ചില രാഗങ്ങളുടെ പ്രത്യേക ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ആ രാഗങ്ങൾ നമ്മളോടൊപ്പോ അല്ലെങ്കിൽ നമ്മൾ ആ രാഗങ്ങളുടെ കൂടെയോ ആയി പോകുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ശുദ്ധസാരം എന്നൊരു രാഗമുണ്ട്, ഹിന്ദുസ്ഥാനി രാഗമാണ്. ഇപ്പം കർണാടക സംഗീതത്തിൽ ഹംസനാഥ് എന്നൊരു രാഗമുണ്ട്, സരിമ പനീസ സാനി പമരി സ ബണ്ടുരീതി കോലുവിയ വയ്യറാമ. എല്ലാവർക്കും അറിയാവുന്ന കീർത്തനമാണ്. ഈ ഹംസനാഥത്തിൻ്റെ അവരോഹണത്തിൽ, അതായത് മുകളിൽ നിന്ന് താഴേക്കുള്ള സഞ്ചാരത്തിൽ, വലിയ ദൈവതവും ശുദ്ധ മധ്യമവും ചേർത്താൽ ശുദ്ധ സാരംഗ് എന്ന ഹിന്ദുസ്ഥാനി രാഗമായി. സിനിമയിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ആരോഹണം, സരിമ പനീസ. ഇത് ഹംസനാഥത്തിനും ശുദ്ധസാരംഗിനും ഒന്നാണ്. തിരിച്ചു വരുമ്പോൾ സാനീത പമപമാരീനീസ. എൻ്റെ ഗുരുവിൻ്റെ ആദ്യകാല കൃതികൾ, അദ്ദേഹത്തിന് 22-23 വയസ്സുള്ള സമയങ്ങളിലൊക്കെ ഉള്ള പാട്ടുകൾ, അദ്ദേഹം ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ, ഒരു പാട്ടുണ്ട് മധുര മീനാക്ഷിയെക്കുറിച്ചുള്ളതാണ്. അദ്ദേഹം എന്നും ദർശനത്തിന് പോകുന്ന സമയത്ത് അറിയാതെ പാടിപ്പോകുന്നതാണ്, ഇരുന്നെഴുതിയതല്ല. അവിടെ ദേവിയെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് പാട്ടായിട്ട് വന്നതാണ്. അതിൽ ശുദ്ധസാരം കൊണ്ട് രാജേന്ദ്ര കന്നീ ഗിരിസുതേ ഗംഭീര, രാജേന്ദ്ര കന്നീ ഗിരിസുതേ ഗംഭീര, ഗജമുഖ കൗമാര ജനനീ മാമവമലയധ്വജ, വാതിൽ പഴുതിലൂടൻ മുന്നിൽ കുങ്കുമം, രാജേന്ദ്ര കന്നീ വാരി വിതറും ഗജമുഖ കൗമാര അതിലോലമൻ, ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞ എൻ്റെ മൂഡെല്ലാം മാറി. അത് ചില രാഗങ്ങൾ ഒന്നെങ്കിൽ നമ്മളോടൊപ്പമോ അല്ലെങ്കിൽ ആ രാഗത്തിൻ്റെ ഒപ്പമോ നമ്മൾ സഞ്ചരിക്കുകയാണ്. അത് ഒരു ദേവി ഭക്തിയോ പ്രണയമോ സംഗീതത്തോടുള്ള അഭിനിവേശമോ ഗുരുവിനോടുള്ള തീർത്താൽ തീരാത്ത ഇഷ്ടമോ എന്തൊക്കെയാണ് ഈ ശുദ്ധസാരംഗ്. അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ രാഗങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ശുദ്ധസാരംഗ് ഏതെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഞാൻ കേൾക്കുന്ന ഒരു രാഗമാണ്. ഇവിടെ പറയുമ്പോൾ ഒരു ഫീൽ വല്ലാതെ വന്നു, വല്ലാത്തൊരു ഒരു എന്താ പറയുന്നത്, ഹൃദയത്തിലൊരു നൊമ്പരമെന്ന് പറയാൻ പറ്റില്ല. ഒത്തിരി ഓർമ്മകൾ കടന്നു വന്നു, ഗുരുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഒത്തിരി ജീവിത നൊമ്പരങ്ങളുടെ കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ ഈ ശുദ്ധസാരംഗ് എനിക്ക് അങ്ങനെ ഒരു രാഗമാണ്. നിരവധി രാഗങ്ങളുണ്ട് കേട്ടോ. ജോഗ് ഒക്കെ എൻ്റെ ഒരു കൗമാര കാലഘട്ടത്തിൽ സുഹൃത്ത് വലയങ്ങളിലുള്ള രാഗമാണ്. രവീന്ദ്രൻ മാഷാണ് അതിന് ഏറ്റവും വലിയ ആൾ. റേഡിയോയിൽ ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കും, രാത്രിയിൽ 10 മണിക്ക് റേഡിയോ വെക്കുമ്പോൾ കേൾക്കാം നമുക്ക്. അങ്ങനെ ഈ ജോഗ് കേൾക്കും. അപ്പം പ്രമദവനം ഈ രാഗത്തിലാണല്ലോ, ഇരുഹൃദയങ്ങൾ. അങ്ങനെ രവീന്ദ്ര മാഷൻ നിറയെ പാട്ട്, സം ഗമപ നീ പമ ഗ ഗമഗ നീ സ, രണ്ട് ഗാന്ധാരം അടുപ്പിച്ച് വരുന്നതാണ് ഈ ജോഗിൻ്റെ പ്രത്യേകത. സാനീ പമ ഗ ഗ വില്ലേ ഗ അന്തരഗാന്ധാരം ഗ ഗ. കർണാടക സംഗീത ബദ്ധത്തിൽ അങ്ങനെ അടുപ്പിച്ച് സ്വരങ്ങൾ പാടുന്ന രീതിയില്ല. അപ്പോൾ അതാണ് ആ ജോഗിൻ്റെ ഭംഗി. രവീന്ദ്രൻ മാഷ് വളരെ മനോഹരമായി, ഭക്തിപരമായി, ബുദ്ധിപരമായി സിനിമയിൽ ഇത് വെച്ചു. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി പ്രമദവനം. ഈ ഇരുഹൃദയങ്ങൾ തന്നെയാണ് പ്രമദവനം. അത് ഒരു സമയത്ത് ഞാൻ ഒരു പ്രോഗ്രാമിന് എന്തോ പോകാനായിട്ട് ഇങ്ങനെ പെട്ടെന്ന് കുളിക്കാനായിട്ട് കയറുന്ന സമയത്ത് തലയിലേക്ക് ഇങ്ങനെ വെള്ളം വീഴുന്നു. ആ സമയത്ത് പാടിയപ്പോൾ എനിക്ക് തോന്നിയതാണ് രണ്ടും ഒന്നാണല്ലോ എന്ന്. ഇരുഹൃദ പ്രമദവ, അത് മാഷ് മനഃപൂർവ്വം ചെയ്തതാണെന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി. അപ്പോൾ അതാണ് ഈ ജോഗ് എന്ന രാഗത്തിൻ്റെ സൗന്ദര്യവും രവീന്ദ്രൻ മാഷിൻ്റെ
പാട്ടുണ്ടാക്കുന്നതിലുള്ള ആ ബുദ്ധിയുമൊക്കെ. കർണാടക സംഗീത പഠനം കൊണ്ട് സിനിമാ ഗാനാലാപന രംഗത്തോ സിനിമാ ഗാന സംഗീത സംവിധാന മേഖലയിലോ ഗുണമുണ്ടാകുമോ ഉപകാരപ്പെടുമോ എന്നതാണ് ഇപ്പോൾ സംസാരിച്ച വിഷയം. എന്നോട് ശാസ്ത്രീയ സംഗീതം ഏതെങ്കിലും പഠിച്ചിരിക്കണം, പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമ ചെയ്യുമ്പോൾ. അത് കർണാടക സംഗീതമോ ഹിന്ദുസ്ഥാനിയോ ഏതെങ്കിലും ഒന്ന് പഠിച്ചിരിക്കണം. ഇപ്പോൾ നമ്മുടെ ബാബുരാജ് മാഷും രമേശ് നാരായണൻ സാറൊക്കെ ഹിന്ദുസ്ഥാനിയല്ലേ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ എത്രയെത്ര മനോഹരമായ ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗംഗയാറൊഴുകുന്ന നാട്ടിൽ നിന്നൊരു ഗന്ധർവനീ വഴി വന്നു എന്നൊരു പാട്ടുണ്ട്. ഇത് പലരും പറയും ദേവരാജൻ മാഷാണ് ചെയ്തതെന്ന്. ആ ഒരു ശൈലി കിടക്കുന്നത് ഹിന്ദുസ്ഥാനി ശൈലിയിൽ നിന്ന് വിട്ടാണ്. അതായത് പ്രാണസഖി ഞാൻ വെറുമൊരു അനുരാഗ ഗാനം പോലെ. ഇത് ബാബുരാജ് മാഷിൻ്റെ പാട്ടാണെന്നറിയാം. എന്നാൽ ഗംഗയാറൊഴുകുന്ന നാട്ടിൽ അതിനൊരു കർണാടക സംഗീതത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. എന്നാൽ അദ്ദേഹം ഹിന്ദുസ്ഥാനി അല്ലേ പഠിച്ചത്? അതിൽ കാര്യമില്ല. ഏതെങ്കിലും ശാസ്ത്രീയ സംഗീതം സംഗീത ശാഖ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ ഗമകങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് ഈ ശാസ്ത്രീയ സംഗീത ശാഖയിലാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സിനിമാ പാട്ടെടുക്കാം. വികാര നൗകയുമായി. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാർക്ക്, അതായത് എൻ്റെ സുഹൃത്തുക്കൾ കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു വളവില്ലേ, വികാര, ഇതാണ് സിനിമയിൽ വേണ്ടത്. അമര എന്ന സിനിമയിൽ നമുക്കറിയാം ആ ഒരു സീൻ നമ്മൾ തരുന്ന ആ ഒരു വികാരം എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈ സിനിമ വന്നു കഴിഞ്ഞാൽ ഈ വികാര നൗകയുമായി എന്ന ഗാനം ഈ കൈതപ്രം സാർ എഴുതി കൊടുത്താൽ ഈ ട്യൂൺ ചെയ്യാൻ സാധിക്കില്ല. അതിന് കാരണം ഈ കർണാടക സംഗീത പദ്ധതിയാണ് രവീന്ദ്രൻ മാഷ് പഠിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ആ ഗമക വശങ്ങൾ അറിയാം. ഇന്നു ആ പോകുന്ന പോക്കുണ്ടോ? അപ്പോൾ ആ ഒരു വളവ് ഒടിവ് അതെല്ലാം കർണാടക സംഗീതത്തിലുണ്ട്. കർണാടക സംഗീതം പഠിച്ചു വരുമ്പോൾ വർണ്ണങ്ങൾ ഗീതങ്ങൾ എന്നൊരു ഒരു ഭാഗമുണ്ട്. ഉദാഹരണത്തിന് സരിഗപനി ധനി ബഗരി സ ജല ജ ഷഗഗ നിന്നേ ഡഗഗ ഭാഗ സി. ഈ വർണ്ണം പഠിക്കുമ്പോൾ അതിൽ ആ രാഗത്തിൻ്റെ കൂടുതൽ വർണ്ണങ്ങൾ നമ്മൾ പഠിക്കാൻ സാധ്യമാകും. അതാണ് വർണ്ണം എന്ന് പേരിട്ടിരിക്കുന്നത്. നിരവധി വർണ്ണങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഗീതങ്ങളുണ്ട്. പിന്നെ കീർത്തനത്തിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ ഈ മനോഹാരിത, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സൗന്ദര്യശാസ്ത്രം, ഇതൊരു സൗന്ദര്യശാസ്ത്രമാണല്ലോ. ഒരു ചിത്രകാരൻ പല വർണ്ണങ്ങൾ മുക്കി അദ്ദേഹം ചിത്രങ്ങൾ വരച്ചെടുക്കുന്ന പോലെ തന്നെയാണിത്. അപ്പോൾ ഈ ഗമകങ്ങൾ എന്ന് പറയുന്നത് പല വർണ്ണങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്. ആ ഗമകങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ കർണാടക സംഗീതം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതം രണ്ടിലും രണ്ട് രീതിയിലാണ്. പ്രഥമ സുമേര് ശ്രീ ഗണേശ ഗജാനനയുതം ഗണേശ്വരം ഗജാന. രണ്ടും ഒരേ രാഗമാണ്, ഒരേ സ്വരസ്ഥാനമാണ്. കർണാടകയിൽ ചക്രഭാവം, ഹിന്ദുസ്ഥാനിൽ ആകിൽ ഭൈരവ്. പക്ഷേ ഗമകങ്ങൾ കൊണ്ട് വ്യത്യാസമാണ്. പ്രഥമ സുമേർ സരി ഗമരേ സരി ഗമപരി ദാവമകരി സ. അപ്പോൾ ഈ സംഗീത ശാഖയിലെ ഗമക പഠന പദ്ധതി ഈ വർണ്ണങ്ങൾ, ഗീതങ്ങൾ, കീർത്തനങ്ങൾ അതിലെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് നമ്മൾ കുറേ വർഷങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾക്കുള്ളിൽ അത് സജ്ജമാകും. അപ്പോൾ ആ ഗായകന്, സിനിമാ ഗായകനാകാനാണ് അദ്ദേഹത്തിന് ആഗ്രഹമെങ്കിൽ ഈ പഠന വഴിയിൽ വന്നാൽ ഇത് എളുപ്പമാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നമ്മുടെ എല്ലാം എന്താ പറയുന്നത്, നമ്മൾ ഒരു ഈശ്വരൻ്റെ സ്ഥാനത്ത് കാണുന്ന, അല്ലെങ്കിൽ ഒരു വലിയ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തും എല്ലാം കാണുന്ന നമ്മളുടെ യേശുദാസ് സാർ. അദ്ദേഹം കർണാടക സംഗീതം ഗഹനമായി പഠിച്ച ആളാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ പ്രമദവനവും ഗോപികാ വസന്തവും ഇന്ദ്രവല്ലരിയും എല്ലാം കിട്ടിയത്. അദ്ദേഹത്തിന് അത് കൃത്യമായി സംഗീത സംവിധായകർ പറഞ്ഞു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അവതരിപ്പിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. പിന്നെ സംഗീത സംവിധാനം, സംഗീത സംവിധാനത്തിന് മസ്റ്റായിട്ടും നമ്മൾ ഒരു ശാസ്ത്രീയ സംഗീത ശാഖ പഠിക്കണം.
പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ആ സിറ്റുവേഷനിൽ ഈ വികാര നൗകയെക്കുറിച്ച് പറഞ്ഞ പോലെ നമ്മൾക്കത് ഉൾപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും പാട്ട്? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഒരു രവീന്ദ്രൻ മാഷിൻ്റെ പ്രോഗ്രാം ചെയ്തിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. അന്ന് ഞാൻ പറഞ്ഞതാണ്, അതും കൂടെ പറഞ്ഞ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഈ തൽക്കാലമായി നമുക്ക് നിർത്താം. ഏ യോട്ടോ എന്ന സിനിമ, അതിൽ സമഗമദാനിസാനിതമഗരിസ സുന്ദരി എന്ന ഗാനം ലോകത്ത് രവീന്ദ്രൻ മാഷല്ലാതെ വേറൊരു സംഗീത സംവിധായകനും ഈ വസന്തരാഗത്തിൽ ചിന്തിക്കില്ല. കാരണം ഈ വസന്തരാഗം സീതമ്മ മായമ്മ സീതമ്മ മായമ്മ ശ്രീരാമോടു മാതണ്ട്രി സീതമ്മ പരമപുരുഷ. ഇങ്ങനെ നിന്ന രാഗത്തെ ആരോരുമില്ലാത്ത കാലത്തു നീ എൻ്റെ ചാരത്ത് വന്നെങ്കിലും സുന്ദരി വിശ്വസിക്കുമോ? എനിക്ക് ഉറപ്പാണ് വേറൊരു സംഗീത സംവിധായകനും ഈ വസന്ത രാഗത്തെ എടുത്തിട്ട് ഈ സുന്ദരി എന്ന പാട്ടിലേക്ക് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചെറുപ്പക്കാരുടെ കഥ കാണിക്കുന്നതാണ്. അതിലേക്ക് ഈ വസന്തരാഗത്തെ എപ്പോൾ അദ്ദേഹത്തിന് തോന്നിയെന്നാണ് എനിക്ക് തോന്നുന്നത്. രവീന്ദ്രൻ മാഷിന് എപ്പോൾ തോന്നിയ ഒരു ചിന്തയാണ് ഈ വസന്തരാഗത്തിൽ ഈ പാട്ട് ചെയ്യാം? അത് ഹിറ്റല്ലായിരുന്നു. അപ്പോൾ ആ വസന്തരാഗം ആ സിനിമയുടെ വിജയത്തെ വളരെയധികം സഹായിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഈ അയ്യോട്ടോ എന്ന സിനിമ ഇന്നാണ് വരുന്നെങ്കിൽ മറ്റ് ആരെങ്കിലും ഇന്നത്തെ മ്യൂസിക് സംഗീത സംവിധാനത്തിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം എങ്ങനെയിരിക്കും? സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ സുന്ദരി, ഈ ഇങ്ങനെ പോകാൻ സാധിക്കത്തുള്ളൂ. ഇതിൽ ഈ ഈണത്തിൽ ഹിറ്റുണ്ടാക്കുമായിരിക്കും, പക്ഷേ ആ ഞാൻ പറഞ്ഞ ആ ഒരു ഗമക ശൈലി കൊണ്ടുവരാൻ സാധിക്കില്ല. കുറച്ച് നാൾ പാടും, പിന്നെയും പോകും. നമ്മൾ വീണ്ടും ഈ സുന്ദരിയിലേക്കും പ്രബോധനത്തിലേക്കും ഒക്കെ നമ്മൾ പോകുവാണ്. അതിനുള്ള കാരണം അതിൽ ആത്മീയ തലത്തിലുള്ള ഗമക സഞ്ചാരം, സ്വരങ്ങളുടെ സൂക്ഷ്മ സഞ്ചാരം ആത്മീയ തലത്തിലുള്ള, അതായത് ഷഡാധാരങ്ങളെ, നമ്മുടെ ചക്രങ്ങളെ, ബോഡിക്കുള്ള ഷഡാധാരങ്ങളെ ഉണർത്തുന്ന ഗമക സമ്പ്രദായ സ്വരപദ്ധതി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് എക്കാലവും നിലനിൽക്കും. കാരണം അത് പ്രപഞ്ചശാസ്ത്രമാണ്, ശരീരത്തിലുള്ള ഈ ഷഡാധാര ചക്രശാസ്ത്രം. അതിലൂടെയാണ് ഈ രാഗങ്ങൾ സഞ്ചരിക്കുന്നത്. സമരേ മപനീത നീസാ സാനിവ മമഗ ഗമരേ സാ ആത്മരാഗമേകാം കന്യാവനിയിൽ സുഖദം കളഗാനം പകരാനണയു ഗന്ധർവ വീണയ